ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ഫ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഉപ്പും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയൊക്കെ ആയിട്ട് മാരിനേറ്റ് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോഴാണ് കുറച്ച് ഗീ റൈസ് കഴിക്കാനായിട്ട് കൊതി തോന്നിയത്. എന്നാൽ പിന്നെ ഇത്രയും അധികം ചിക്കൻ ഉണ്ട്, അപ്പോൾ അതിന് കുറച്ചെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിവിടെ 2 സവാള വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കാൽഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഗീ റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉള്ളിയൊക്കെ വഴറ്റുന്നത് വളരെ കുറഞ്ഞ സമയമാണ് കേട്ടോ, ഒരുപാടിട്ട് വഴറ്റിയൊന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 10 ചെറിയ പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, 1 ടേബിൾ സ്പൂൺ അളവിനുണ്ടായിരുന്നു കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഈ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു തക്കാളി, വളരെ ചെറുതാണ്, ഒരു ചെറിയ തക്കാളി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയുടെ തണ്ട് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില, എന്താ പറയുക, ഈ ഒരു തണ്ടൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ വഴറ്റുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വേവും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മല്ലിയിലയുടെ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവൻ ചിക്കൻ നമ്മൾ എടുത്തിട്ടില്ല, കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ കുറച്ചധികം വെള്ളം, അതായത് ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമാണ് ഗീ റൈസ് കഴിക്കാനും വേണ്ടിയിട്ട്, ഒഴിച്ച് കഴിക്കണ്ടേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇത് സിമ്മിലിട്ടിട്ട് കുറച്ച് അധിക സമയം വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റൗവിൽ നമുക്ക് ഗീ റൈസ് ഒപ്പം തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ദേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചൊരു പകുതി വേവ്, 3/4 വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധിക സമയം തിളപ്പിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ചിക്കൻ കറിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധിക സമയം തന്നെ, കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് വളരെ പതുക്കെ സിമ്മിലിട്ടിട്ട് കുറേ അധിക സമയം വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ ഈ കറിയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ടിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ സ്റ്റൗവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചിക്കൻ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റൗ ടോപ്പിൽ നമ്മൾ ഗീ റൈസ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് കുറുകി, ആവശ്യത്തിനുള്ള കുറുകി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഫൈനലി നമ്മൾ കുറച്ച് ഗരം മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്തൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗീ റൈസും, സോറി, ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. ഗീ റൈസ് എന്ന് പറയാൻ പറ്റില്ല, ഗീ റൈസാണ് ഉദ്ദേശിച്ചെങ്കിലും അവസാനം അത് തേങ്ങാച്ചോറായി മാറിയിട്ടോ. പുതിയ അരി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ അവസാനം നമ്മളത് തേങ്ങാച്ചോറാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു ഈ ഒരു റൈസിന് നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും പിന്നെ സൈഡ് ഡിഷായിട്ട് കുറച്ച് റൈത്തയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം.